കൊച്ചി കോർപ്പറേഷൻ ഫയലുകൾ ആക്രിക്കടയിൽ കണ്ടെത്തിയ സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമം. വീഴ്ച പറ്റിയ ജീവനക്കാരുടെ വിവരങ്ങൾ നൽകാനാവില്ല എന്നാണ് കോർപ്പറേഷൻ വിവരാവകാശ രേഖയിലൂടെ മറുപടി നൽകിയത്. ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് കോർപ്പറേഷന്റെ ശ്രമമെന്ന ആരോപണം ഇതോടെ ശക്തമാവുകയാണ്. കൊച്ചി കോർപ്പറേഷൻ ഓഫീസിലെ രേഖകൾ ആക്രിക്കടയിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ നേരത്തെ 3 ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ സംഭവം സംബന്ധിച്ച് കൂടുതൽ നടപടികളൊന്നും പിന്നീടുണ്ടായില്ല. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും നഗരസഭ അറിയിച്ചിരുന്നു. എന്ത് നടപടിയെടുത്തെന്നും ആരൊക്കെയാണ് കുറ്റക്കാരെന്നും ആരാഞ്ഞപ്പോഴാണ് പേരുകൾ നൽകാനാവില്ലെന്ന് നഗരസഭ അറിയിച്ചത്. ഇത് വ്യക്തിപരമാവും രഹസ്യവുമായ വിവരമായതിനാൽ നൽകാൻ നിർവാഹമില്ല എന്ന നിലപാടാണ് കൊച്ചി നഗരസഭ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഔദ്യോഗിക രേഖകൾ നഷ്ടപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിച്ച എങ്ങനെ ഒരു സ്വകാര്യ രേഖയാവും രഹസ്യ വിവരമാകും എന്നത് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരെ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. വിവരാവകാശ അപേക്ഷകൾ, ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റുകൾ, ജീവനക്കാരുടെ ഹാജർ ബുക്ക്, ശമ്പളവുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവയുൾപ്പെട്ട ഫയലുകളാണ് ആക്രിക്കടയിൽ നിന്ന് കണ്ടെത്തിയത്. പൊതു താൽപ്പര്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംബന്ധിച്ച സുപ്രീംകോടതി മുൻ ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചാണ് നഗരസഭയുടെ ഇപ്പോഴത്തെ നീക്കം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.